ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എത്തി ക്ഷണിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയ നമസ്കാരം. ബാലകവിതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം, നമ്മെ കാണുന്നളവത് കാട്ടും നന്ദി മറക്കാമോ. പഞ്ചവർണ പെൺകുടിയേ പൈങ്കിലേ വാവാ, വടിടമോ പൂമേനി വന്നിരിയരികിൽ. നിലയില്ലാതെ കിടന്നു മയങ്ങിടു മുലകിനെ വീണ്ടും ഉണർക്കുവതിനാൽ, പുലർകാലത്തു കിഴക്കൻ മലമേൽ തല കാട്ടുന്നിതു കതിരവ ഭഗവാൻ. ഓരോ അണുക്രിമിയിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് വാഴ്ത്തിയ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ നായ്, തത്ത തുടങ്ങിയ കവിതകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു ബാലകവിതയാണ് സൂര്യൻ. തൻ്റെ കിരണങ്ങളാൽ ലോകത്ത് ജീവൻ്റെ തുടിപ്പ് നൽകുന്ന സൂര്യനെക്കുറിച്ചാണ് മഹാകവി ഇവിടെ പ്രതിപാദിക്കുന്നത്. ലോകമൊട്ടുക്കുമുള്ള പല സംസ്കാരങ്ങൾ സൂര്യനെ ദൈവമായി ആരാധിച്ചു പോരുന്നു. അങ്ങനെ സൂര്യാരാധന നിലനിൽക്കുന്ന ഭാരതത്തിലും ബാലസാഹിത്യ കൃതികളിൽ പലപ്പോഴും സൂര്യൻ ഒരു കേന്ദ്ര കഥാപാത്രമായി മാറിയിട്ടുണ്ട്. വളരെ രസകരമായും സരസമായും തന്നെയാണ് മഹാകവി ഈ കവിതയും ആരംഭിക്കുന്നത്. പ്രകൃതിയിലെ നിത്യസുന്ദരമായ വസ്തുക്കളെ വളരെ ലളിതമായ ഭാഷയിൽ കുട്ടികളായ നിങ്ങൾക്കു വേണ്ടി വളരെ മനോഹരമായി വർണ്ണിച്ചു തരുന്ന ഒരു കവിതയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മഹാകവി ഉള്ളൂരിൻ്റേതാണ് ഈ കവിത. നിത്യവും നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ട്, ഏതെല്ലാം ശക്തികളുണ്ട് നമ്മുടെ ചുറ്റും, അത്തരത്തിലൊരു ശക്തിയാണ് രാവിലെ കിഴക്ക് ഉദിച്ചുയരുന്ന, ഉച്ചയ്ക്ക് നമ്മുടെ തലമുകളിൽ നിന്ന് വളരെ ശക്തിയോടെ ജ്വലിച്ച് നമുക്ക് ചൂടും വെളിച്ചവും തരുന്ന, വൈകുന്നേരം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു മുട്ട പോലെ കടലിൽ താണു പോകുന്ന ആര്? സൂര്യൻ. ആ സൂര്യനെക്കുറിച്ച് വളരെ ഒരു കവിത ഉള്ളൂർ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഉയർന്നു നിൽക്കുന്ന ഒരു കവിതയാണ് സൂര്യൻ എന്ന് നമുക്ക് പറയാം. കാരണം സൂര്യൻ ആള് നിസാര അല്ല. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളുടെയും കേന്ദ്രമാണ് സൂര്യൻ. നമുക്കൊരു പക്ഷേ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു ദൈവം കൂടിയാണ് സൂര്യൻ എന്ന് പറയേണ്ടി വരും. കാരണം സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മുടെ ഈ ഗ്രഹങ്ങൾ, ആ ഒരു ശക്തിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ എല്ലാം അതിനെ ആധാരമാക്കി കേന്ദ്രമാക്കിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. സൂര്യനില്ലെങ്കിൽ ഈ പ്രകൃതിയുണ്ടോ, സസ്യങ്ങളുണ്ടോ, ജീവജാലങ്ങളുണ്ടോ, നമ്മളുണ്ടോ, ആരുമില്ല. അങ്ങനെയുള്ള വലിയൊരു ശക്തിയാണ് സൂര്യൻ. അതിലുപരി ഒരുപാട് പ്രാപഞ്ചിക സത്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന, ഉദാഹരണത്തിലൂടെ സ്വന്തം ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ശക്തി കൂടിയാണ് സൂര്യൻ. ഇക്കാര്യങ്ങൾ വളരെ നമ്മളിലേക്ക് പകർന്നു തരികയാണ് സൂര്യൻ എന്ന കൊച്ചു കവിതയിലൂടെ മഹാകവി ഉള്ളൂർ. ആദ്യം നമുക്ക് കവിതയൊന്ന് കേട്ടു നോക്കാം, ഒപ്പമൊന്ന് പാടാം, അതിനുശേഷം നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് മാറ്റാം. തയ്യാറാണല്ലോ? നിലയില്ലാതെ കിടന്നു മയങ്ങിടും, നിലയില്ലാതെ കിടന്നു മയങ്ങിടും, ഉലകിനെ വീണ്ടും ഉണർത്തുവതിനായി, ഉലകിനെ വീണ്ടും ഉണർത്തുവതിനായി, പുലർകാലത്തു കിഴക്കൻ മലമേൽ തല കാട്ടുന്നിതു കതിരവ ഭഗവാൻ.
കാട്ടുന്നിതു കതിരവ ഭഗവാൻ. മഷി പോലുള്ളൊരിരുട്ടിനെ ഇപ്പോൾ, മഷിയിട്ടാലും കാണാൻ വിഷമം, കൂട്ടിൽ ജീവനുമായി പാഞ്ഞേതോ, കൂട്ടിനകത്ത് തുളിച്ചു കിടപ്പു, മഷി പോലുള്ളൊരിരുട്ടിനെ ഇപ്പോൾ, മഷിയിട്ടാലും കാണാൻ വിഷമം, കൂട്ടിൽ ജീവനുമായി പാഞ്ഞേതോ, കൂട്ടിനകത്ത് തുളിച്ചു കിടപ്പു, അങ്ങനെ വേണം രാമുപ്പതുമത്, ഞങ്ങളെ ഒരു പടി ചുറ്റിച്ചില്ലേ, നല്ല വെളിച്ചം വീണു ജഗത്തിൻ, അല്ലലൊഴിഞ്ഞു സുഖിക്കാമേലിൽ, പ്രാണപ്രദനാം പരമാത്മാവേ, കാണത്തക്കൊരു പരദൈവതമേ, പ്രാണപ്രദനാം പരമാത്മാവേ, കാണത്തക്കൊരു പരദൈവതമേ, ആറുമണിക്കെഴുന്നേൽക്കും പിന്നെയും, ആറുമണിക്കു കിടക്കാൻ പോകും, ആറുമണിക്കെഴുന്നേൽക്കും പിന്നെയും, ആറുമണിക്കു കിടക്കാൻ പോകും, വേലയുമിളവും തുല്യം തിരുവടി, കാലത്തിൻ വിലയറിയും കല്യൻ, ഈ നിയമത്തിനു കൽപ്പം വരെയൊരു, ഹാനി വരില്ല മുറയ്ക്കു നടക്കും, വേലയുമിളവും തുല്യം തിരുവടി, കാലത്തിൻ വിലയറിയും കല്യൻ, ഈ നിയമത്തിനു കൽപ്പം വരെയൊരു, ഹാനി വരില്ല മുറയ്ക്കു നടക്കും, അങ്ങനെയൊരു വക നിഷ്ഠയിരുന്നാൽ, ഞങ്ങളുമുലകിൽ ദുഃഖിക്കണ്ട, പണിയും വിശ്രമവും ശരിയാക്കാൻ, പണിയുള്ളവനേ പാടുകളുള്ളൂ, പണിയും വിശ്രമവും ശരിയാക്കാൻ, പണിയുള്ളവനേ പാടുകളുള്ളൂ, ഒരേ സമയം ഭാഷാ ഗവേഷണത്തിൽ ഏർപ്പെടുമ്പോഴും കവിതയുടെ സൂര്യവെട്ടം അക്ഷരസൂര്യപ്രഭ പടർത്തുവാൻ ആ കവിക്ക് അനായാസം കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കവിതയാണ് സൂര്യൻ. പ്രാചീന സാഹിത്യം പരിശോധിക്കുമ്പോൾ ഭൂമിയും സൂര്യനും അതുപോലെ തന്നെ താരാഗണങ്ങളും ഒക്കെ കവിതകളിൽ നിറയുന്നുണ്ട്. തുടർന്നിങ്ങോട്ടും മലയാള കവിത ഈ പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുമുണ്ട്. ഉള്ളൂർ മഹാകവിയുടെ സൂര്യൻ നമുക്ക് ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന കുറേ മൂല്യങ്ങളും സമയത്തിൻ്റെ വില അറിഞ്ഞ് കൃത്യമായി കർമ്മവഴികളിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അനുഭവിപ്പിക്കുകയാണ് ഈ കവിതയിൽ ചെയ്തിരിക്കുന്നത്. നിലയില്ലാതെ കിടന്നു മയങ്ങിടുമുലകിനെ വീണ്ടും ഉണർത്തുവതിനായി പുലർകാലത്തു കിഴക്കൻ മലമേൽ
തല കാട്ടുന്നിതു കതിരവ ഭഗവാൻ. മഷി പോലുള്ളൊരിരുട്ടിനെ ഇപ്പോൾ മഷിയിട്ടാലും കാണാൻ വിഷമം. കൂട്ടിൽ ജീവനുമായി പാഞ്ഞേതു കൂട്ടിനകത്തതുളിച്ചു കിടപ്പു. അങ്ങനെ വേണം രാമുപ്പതു മധു ഞങ്ങളെ ഒരു പടി ചുറ്റിച്ചില്ലേ. നല്ല വെളിച്ചം വീണു ജഗത്തിൻ അല്ലലൊഴിഞ്ഞു സുഖിക്കാമേലിൽ. പ്രാണപ്രദന പരമാത്മാവേ കാണത്തക്കൊരു പരദൈവതമേ. ആറുമണിക്കെഴുന്നേൽക്കും പിന്നെയും ആറുമണിക്കു കിടക്കാൻ പോകും. വേലയും ഇളവും തുല്യം തിരുവടി കാലത്തിൻ വിലയറിയും കല്ലൻ. ഈ നിയമത്തിനു കൽപ്പം വരെയൊരു ഹാനിവരില്ല മുറയ്ക്കു നടക്കാം. അങ്ങനെയൊരു വക നിഷ്ഠയിരുന്നാൽ ഞങ്ങൾ മുലകിൽ ദുഃഖിക്കണ്ട. പണിയും വിശ്രമവും ശരിയാക്കാം പണിയുള്ളവനെ പാടുകളുള്ളൂ. പണിയും വിശ്രമവും ശരിയാക്കാൻ പണിയുള്ളവനെ പാടുകളുള്ളൂ. ഈ കവിതയിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? സൂര്യൻ നമുക്ക് എങ്ങനെ മാതൃകയാകും? പറയാൻ കഴിയോ സൂര്യൻ എങ്ങനെ മാതൃകയായിത്തീരുന്നു? ഏറ്റവും കവിതയുടെ ഒടുവിലെത്തുമ്പോൾ ആ ഒരു ആശയത്തിലേക്കാണ് കവി നമ്മളെ കൊണ്ടുപോകുന്നത്. ആദ്യം സൂര്യഭഗവാന്റെ വരവിനെക്കുറിച്ച് വർണ്ണിക്കുന്നു. പുലർകാലത്ത് കിഴക്കൻ മലമേൽ തല കാട്ടുന്നിത് കതിരവ ഭഗവാൻ. നിലയില്ലാതെ കിടന്ന് മയങ്ങുന്ന ഉലകിനെ, ഈ ലോകത്തെ, നമ്മളെ മാത്രമല്ല ഈ ലോകം മുഴുവനും സുഖനിദ്രയിൽ അങ്ങ് അമർന്നിരിക്കുകയാണ്. അവരെ വിളിച്ചുണർത്തുന്നതിനു വേണ്ടി കിഴക്കൻ മലകളിൽ സൂര്യൻ വരുന്നു. മഷി പോലുള്ളൊരു ഇരുട്ടിനെ അപ്പോൾ മഷിയിട്ടാലും കാണാൻ വിഷമം. സർ, മഷിയിട്ടാലും കാണാൻ വിഷമം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മഷിയിട്ട് നോക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താ മഷിയിട്ട് നോക്കുക? പണ്ടുകാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ്. ഇപ്പോഴും മഷി നോട്ടക്കാരൊക്കെ ഉണ്ട്. മഷിയിട്ട് നോക്കുക, വെറ്റിലയും മഷിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാണാത്തതിനെ കണ്ടെത്തുവാനുള്ള ചില ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രയോഗമാണ് മഷിയിട്ട് നോക്കുക. അത് നമ്മളിങ്ങനെ പല സന്ദർഭങ്ങളിലും സാന്ദർഭികമായ ഒരു ശൈലിയായി മഷിയിട്ട് നോക്കുക എന്ന് പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ മഷിയിട്ട് നോക്കിയാലും കാണുന്നില്ല എന്ന് വെച്ചാൽ എങ്ങും കാണാനേ ഇല്ല. സൂര്യൻ വന്നാൽ പിന്നെ ഇരുട്ടിന് വല്ല സ്ഥാനമുണ്ടോ? ഇല്ല, ഇരുട്ടിനെ അപ്പാടെ ഇല്ലാതാക്കുന്നവനാണ് സൂര്യൻ. അപ്പോൾ ഇരുട്ട് പേടിച്ചേതോ കൂട്ടിനകത്ത് പോയി ഒളിച്ചു കഴിഞ്ഞു. കാരണം അങ്ങനെ വേണം. രാമുപ്പതും അത് നമ്മളെ ഒരു പിടി ചുറ്റിച്ചവനാണ് ആ കൂരിരുട്ട്. സാർ, കവിതയിൽ രാമുപ്പതുമത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടല്ലോ, എന്താണ് രാമുപ്പതുമത്? രാമുപ്പത്, രാത്രി 30 നാഴിക, പകൽ 30 നാഴിക, അങ്ങനെ 60 നാഴിക ചേരുന്നതാണ് ഒരു ദിവസം എന്നാണ് കണക്ക്. നാഴിക എന്നത് നമ്മുടെ പഴയകാലത്തെ ഒരു സമയത്തെ ക്ലിപ്തപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് നാഴിക. ഒരു ദിവസം എന്ന് പറയുന്നത് 60 നാഴികയാണ്. അതിൽ പകൽ 30, രാത്രി 30. സാർ ഇപ്പോൾ നാഴികയെ പറ്റി സൂചിപ്പിച്ചല്ലോ, നാഴികയെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാറില്ലേ? ഇന്നിപ്പോൾ നമ്മൾ നാഴിക കണക്കിലല്ല, നമ്മൾ സമയം മണിക്കൂറിലേക്ക് ഒക്കെ മാറിയപ്പോൾ നാഴിക നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്നാൽ നമ്മുടെ കലണ്ടറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാഴിക ഓരോ നാളും ഇത്ര നാഴിക, ഇത്ര വിനാഴിക, നാഴികയെ വീണ്ടും വിനാഴികകളാക്കി തിരിച്ചിട്ടുണ്ട്, കലണ്ടറുകളിലുണ്ട്. അതുപോലെ ഉള്ള നമ്മുടെ ആചാരപരമായ കാര്യങ്ങൾക്കൊക്കെ നാഴിക എന്നൊരു കണക്ക് ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പണ്ടുകാലത്ത് സമയത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാങ്കേതിക പദമായിരുന്നു ഈ നാഴിക. അപ്പോൾ രാത്രി 30 നമ്മളെയിട്ട് ഒരുപാട് വട്ടം ചുറ്റിച്ചവനാണ് ആര്? സൂര്യനാണോ? രാത്രി ഇരുട്ട് അല്ലേ, ഇരുട്ട് നമ്മളെ ഒരുപാട് വട്ടം ചുറ്റിച്ചു. ഇപ്പോൾ അവൻ പോയി ഒളിച്ചിരിക്കുകയാണ്, ഏതോ കാട്ടിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ജഗത്തിൻ്റെ അല്ലലൊഴിഞ്ഞു. അല്ല് എന്ന് വെച്ചാൽ ഇരുട്ട്, ഇവിടെ അല്ലൽ. അപ്പോൾ നമുക്ക് രണ്ടർത്ഥത്തിലും ആ പദത്തെ ഉപയോഗിക്കാം. ലോകത്തിൻ്റെ ഇരുട്ട് അകന്നു, ഇരുട്ടില്ലാതായി എന്നും പറയാം. ദുഃഖം ഇല്ലാതായി, സൂര്യൻ വന്നപ്പോൾ ദുഃഖം ഇല്ലാതെ ഇരുട്ടകന്നു. അതുപോലെ ചില ശക്തികൾ ഈ ലോകത്തിൻ്റെ ഇരുട്ടകറ്റാൻ, ദുഃഖമകറ്റുവാൻ കാലങ്ങളിൽ എത്തിച്ചേരും എന്നുള്ള ഒരു സൂചന കൂടി ആ സൂര്യൻ്റെ വരവോടുകൂടി കവി ഉദ്ദേശിക്കുകയാണ്. അതുപോലെ പ്രാണപ്രദനായ പരമാത്മാവ് കാണത്തക്കൊരു പരദൈവം, കവി വിളിച്ചിരിക്കുകയാണ് കാണത്തക്ക പരദൈവം അല്ലേ.
സൂര്യൻ നമ്മൾ ആരാധിക്കുന്ന ദൈവമൊക്കെ അദൃശ്യരാണ്. പക്ഷേ സൂര്യനോ ദൃശ്യരാണ്. നമുക്ക് ദൈവത്തെപ്പോലെ ആരാധിക്കാൻ കഴിയുന്ന ഒരു പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി നിലനിൽക്കുന്ന സൂര്യൻ തന്നെയാണ് ഒരു വലിയ ദൈവം. പണ്ടുകാലത്ത് അത് മനസ്സിലാക്കിയിരുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ സൂര്യനെ ആരാധിച്ചിരുന്നു. രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്യുമായിരുന്നു. കുളിച്ചു കഴിഞ്ഞാൽ സൂര്യഭഗവാനെ നോക്കി വണങ്ങുമായിരുന്നു. അല്ലേ, അത്രയും വലിയൊരു സ്ഥാനം പഴമക്കാർ സൂര്യന് കൽപ്പിച്ചിരുന്നു. ഇന്ന് നമ്മളതൊക്കെ മറന്നിട്ട് അല്ലേ ആ ശക്തിയെയൊന്നും അതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കവിതയിലെ ആശയങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. ഇനി ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നു. ഈ കവിതയിൽ നൽകുന്ന സൂര്യൻ നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം അതിനെക്കുറിച്ചാണ് കവി ഒടുവിൽ പറയുന്നത്. എന്താ? ആറുമണിക്കെഴുന്നേൽക്കും പിന്നെയും ആറുമണിക്ക് കിടക്കാൻ പോകും. നമ്മുടെ സ്വഭാവമാണോ? നിങ്ങളുടെ സ്വഭാവം അതാണോ? രാവിലെ ആറുമണിക്ക് എണീക്കും, രാത്രി ആറുമണിക്ക്, വൈകുന്നേരം ആറുമണിക്ക് കിടക്കും, അതാണോ? അല്ല. സൂര്യൻ നമുക്ക് കാണിച്ചു തരുന്നത് പകൽ മുഴുവൻ പണിയെടുക്കുന്നു, ഈ പ്രപഞ്ചത്തിനു വേണ്ടി അദ്ദേഹം നിലകൊള്ളുന്നു. അതിനുശേഷം കൃത്യമായ പകുതി സമയം അദ്ദേഹം വിശ്രമത്തിലാണ്. വേലയും ഇളവും തുല്യം, അതൊരു വലിയ പാഠമാണ്. നമ്മൾക്ക് നന്നായി വേലയെടുക്കണമെങ്കിൽ നന്നായി അതുപോലെ നമ്മൾ വിശ്രമിക്കണം. നന്നായി വിശ്രമിച്ചാൽ അതുപോലെ പണിയെടുക്കണം. രണ്ടിലും ഏറ്റക്കുറച്ചിലുണ്ടാകാൻ പാടില്ല. പണി കൂടിപ്പോയാൽ നമ്മൾ എന്നേക്കുമായി കിടപ്പായി പോകും, അല്ലേ? അതുപോലെ വിശ്രമം കൂടിപ്പോയാലോ മടിയരായി പോകും, പല പല അസുഖങ്ങളുണ്ടാകും. ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ പലതും അതാണ്. പണിയെടുപ്പില്ല, വിശ്രമമാണ് കൂടുതൽ, ശരീരം അനങ്ങിയുള്ള പണിയെടുപ്പില്ല. അപ്പോൾ അതിനൊക്കെ നല്ലൊരു ഉദാഹരണമാണ് ഈ പ്രപഞ്ചശക്തിയായ സൂര്യൻ എന്നാണ് കവി പറയുന്നത്. കൃത്യമായ ഉറക്കവും അല്ലെങ്കിൽ വിശ്രമവും ജോലിയും, ജോലിയും വിശ്രമവും, ഇതിൽ ഒരിടതടവില്ലാതെ അദ്ദേഹം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നിയമത്തിനു കൽപ്പം വരെ ഒരു ഹാനിയുമില്ല, കൽപ്പം വരെ ഒരു കുറവുമില്ല. കൽപ്പം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ അതും ഒരു സങ്കല്പമാണ്. പ്രളയം, ഈ ലോകം അവസാനിക്കുന്നത് അവസാനം പ്രളയം വന്ന ലോകം എന്നാണ്. ഇപ്പം കൽപ്പം എന്നാൽ പ്രളയം. ആ പ്രളയം വരെ ഇതിനൊരു മാറ്റവുമില്ല. സൂര്യൻ ഇങ്ങനെ തന്നെ, ലോക അവസാനം വരെ സൂര്യൻ ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് ഒരു പ്രാപഞ്ചിക സത്യം. കൽപ്പാന്തകാലത്തോളം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഈ കൽപ്പാന്തകാലം, പ്രളയത്തിൻ്റെയും അവസാനം വരെ എന്നൊക്കെ കവികൾ ഉപയോഗിച്ചിട്ടുള്ളതും ആ അർത്ഥത്തിലാണ്. അങ്ങനെ ഒരു വക നിഷ്ഠയിരുന്നാൽ നമ്മളും ഈ ലോകത്ത് ദുഃഖിക്കേണ്ടി വരില്ല സൂര്യനെപ്പോലെ. ഏത് നിഷ്ഠയിരുന്നാൽ പണിയും വിശ്രമവും ഒരുപോലെ തുല്യമായി, എങ്ങനെ വിശ്രമിക്കുന്നു അതുപോലെ പണിയെടുക്കുക, എങ്ങനെ പണിയെടുക്കുന്നു അതിന് തുല്യമായി നമ്മൾ വിശ്രമിക്കുകയും വേണം. എങ്കിൽ അങ്ങനെ ചെയ്യുവാൻ പ്രയാസമുള്ളവന് മാത്രമേ ഈ ലോകത്ത് ബുദ്ധിമുട്ടുകൾ, പാടുകൾ ഉള്ളൂ. പണിയും വിശ്രമവും ശരിയാക്കാൻ പണിയുള്ളവനേ പാടുകളുള്ളൂ. പണിയും വിശ്രമവും കൃത്യമായി കൊണ്ടുപോകാൻ കഴിയാത്തവന് മാത്രമാണ് രോഗങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. അല്ലാത്തവരെല്ലാം ഈ ലോകത്ത് വളരെ സന്തോഷകരമായി ജീവിക്കും. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് സൂര്യൻ നമുക്ക് കാട്ടിത്തരുന്നത്. നിലയില്ലാതെ കിടന്നു മയങ്ങിടുമുലകിന് വീണ്ടും ഉണർത്തുവതിനായി പുലർകാലത്തു കിഴക്കൻ മലമേൽ തല കാട്ടുന്നിതു കതിരവ ഭഗവാൻ. മഷി പോലുള്ളൊരിരുട്ടിനെ ഇപ്പോൾ മഷിയിട്ടാലും കാണുവാൻ വിഷമം, കൂട്ടിൽ ജീവനുമായി പാഞ്ഞേതോ കൂട്ടിനകത്തതൊളിച്ചു കിടപ്പൂ. അങ്ങനെ വേണം രാമുപ്പതും അതു ഞങ്ങളെ ഒരുപടി ചുറ്റിച്ചില്ലേ. നല്ല വെളിച്ചം വീണു ജഗത്തിൻ അല്ലലൊഴിഞ്ഞു സുഖിക്കാമേലി. ഇപ്പോൾ സൂര്യൻ എന്ന ഈ കവിതയിലൂടെ നമ്മുടെ എല്ലാറ്റിനും സാക്ഷിയായി, കർമ്മസാക്ഷിയായി, ഒപ്പം നമുക്ക് കണ്ട് നേരിട്ട് കാണുവാൻ വണങ്ങുവാൻ സാധിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഒരു ദൈവമായ സൂര്യൻ അനവധി കാര്യങ്ങളിൽ നമുക്ക് മാതൃകയായി സ്വന്തം ജീവിതം കാട്ടിത്തരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ആവിഷ്കാരമാണ് സൂര്യൻ എന്ന കവിത. അതിൽ ഏറ്റവും പ്രധാനമായി കവി ഇവിടെ ഒരു കാര്യം എടുത്തു പറയുന്നു, സ്വന്തം
പ്രവൃത്തിയിലൂടെയും വിശ്രമത്തിലൂടെയും ലോകത്തിന് ഏറ്റവും വലിയൊരു സന്ദേശം സൂര്യൻ നൽകുകയാണ്. തുല്യമായി ജോലി ചെയ്യുകയും അതുപോലെ വിശ്രമിക്കുകയും ചെയ്യുക, വേലയും ഇളവും തുല്യമായി എങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്നതിന് ഒരു പാടും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കായാലും ജീവിത പ്രശ്നങ്ങൾക്കൊക്കെ ആയാലും പ്രധാനപ്പെട്ട കാരണം ഈ നിഷ്ഠ പാലിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും ആധുനിക കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമാണ്, ഒരു ചിന്തയാണ് കവി ഈ കവിതയിലൂടെ നമുക്ക് തരുന്നത്. ഇത് രണ്ടിനെയും തുല്യമാക്കി പോവുക. ജീവിത ശൈലിയെക്കുറിച്ച് നമ്മൾ നിത്യവും ഒരുപാട് പറയുന്നവരാണ്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും അർത്ഥവത്തായ സൂര്യനിലേത്, അങ്ങനെ കാലത്തിനതീതമായി നിൽക്കുന്ന കുട്ടികൾക്കു വേണ്ടിയും ഒപ്പം ചിന്തിക്കുന്ന മുതിർന്നവർക്കു വേണ്ടിയുമൊക്കെ ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന, ഒരുപോലെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന അതിസുന്ദരമായ കവിതയാണ് സൂര്യൻ. നിലയില്ലാതെ കിടന്നു മയങ്ങിടുമുലകിനെ വീണ്ടും ഉണർത്തുവതിന്നാൽ പുലകാലത്തു കിഴക്കൻ മലമേ തല കാട്ടുന്നിതു കതിരവ ഭഗവാൻ. മഷി പോലുള്ളൊരിട്ടിനെ ഇപ്പോൾ മഷിയിട്ടാലും കാണാൻ വിഷമം, കൂട്ടിൽ ജീവനുമായി പാഞ്ഞേതോ കൂട്ടിനകത്ത് തൊളിച്ചു കിടക്കൂ. അങ്ങനെ വേണം രാമുപ്പതും അത് ഞങ്ങളെ ഒരു കടി ചുറ്റിച്ചില്ലേ. നല്ല വെളിച്ചം വീണു ജഗത്തിൽ നല്ലൊഴിഞ്ഞു സുഖിക്കാമേ. കാണപ്രദന പരമാത്മാവേ കാണത്തക്കൊരു പരദേവതമേ, ആറു മണിക്കെഴുന്നേൽക്കും പിന്നെയും ആറു മണിക്കു കിടക്കാൻ പോകും. വേലയും ഇളവും തുല്യം തിരുവടി കാലത്തിൻ വിലയറിയും കല്യൻ, ഈ നിയമത്തിനു കൽപ്പം വരെയൊരു ഹാനി വരില്ല മുറക്കു നടക്കും. അങ്ങനെയൊരു മകൻ നിഷ്ഠയിരുന്ന ഞങ്ങളും ഉലകിൽ ദുഃഖിക്കേണ്ട, പണിയും വിശ്രമവും ശരിയാക്കാൻ പണിയുള്ളവനെ പാടുകളുള്ളൂ. പണിയും വിശ്രമവും ശരിയാക്കാൻ പണിയുള്ളവനെ പാടുകളുള്ളൂ. രാവിലെ ഉണരാൻ മടിച്ച് നിലയില്ലാത്ത ഉറക്കമുറങ്ങുന്ന ലോകത്തെ ഉണർത്തുവാനായി അവതരിച്ച ദൈവമാണ് സൂര്യഭഗവാൻ. തമസോമ ജ്യോതിർഗമയ എന്ന് പഠിപ്പിച്ച മഹാപൊരുളിനെ വളരെ സരസമായ ഭാഷയിലാണ് കവി കുരുന്നുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് ഏത് കർമ്മം ചെയ്യുന്നവരും അറിയേണ്ടുന്ന ഒരു കർമ്മസ്വരൂപനാണ് സൂര്യൻ എന്ന ഒരു വലിയ തിരിച്ചറിവ് അക്ഷരസൂര്യനായിട്ടുള്ള ഉള്ളൂർ മഹാകവി ഈ കവിതയിലൂടെ നമുക്ക് തരുന്നുണ്ട്. ഈ സങ്കല്പങ്ങൾ നമ്മുടെ തലമുറകളെ എന്നും പ്രചോദിപ്പിക്കുന്നുണ്ട്. ആ ഒരു പ്രചോദനത്തിലേക്ക്, ആ ഒരു നിഷ്ഠയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയാണ് സൂര്യൻ എന്ന കവിത. അങ്ങനെ ഒരു വക നിഷ്ഠയിരുന്നാൽ ഞങ്ങളും ഉലകിൽ ദുഃഖിക്കേണ്ട, പണിയും വിശ്രമവും ശരിയാക്കാൻ പണിയുള്ളവനെ പാടുകളുള്ളൂ. നോക്കുക അല്ലേ, എല്ലാ തരത്തിലും നമ്മൾ ചെറിയ കർമ്മങ്ങൾ പോലും ചെയ്യുമ്പോൾ അത് പാടാണ് പാടാണ് എന്ന് പറഞ്ഞാൽ, എല്ലാ കർമ്മങ്ങളും ചെയ്യുവാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ട് എങ്കിൽ, കർമ്മങ്ങൾ ചെയ്യുവാനുള്ള മനസ്സുണ്ട് എങ്കിൽ, ഏത് കർമ്മവും നിസ്സാരമായി ചെയ്തു തീർക്കാൻ കഴിയും. ഉള്ളൂരിൻ്റെ സമകാലികനായിട്ടുള്ള കവി തന്നെയാണ് കുമാരനാശാൻ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം, ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കൈപ്പുതാനുമേ. സൂര്യനെന്നത് കർമ്മവഴികളിൽ എല്ലാ കാലത്തും വെളിച്ചം പടർത്തി നിൽക്കുന്നു. ആ സൂര്യവട്ടം കെടുമ്പോൾ എല്ലാ ജീവിതവട്ടവും ഇവിടെ അസ്തമിക്കുന്നു. സൂര്യൻ മാത്രമല്ല അസ്തമിക്കുന്നത്, 12 മണിക്കൂർ നമുക്ക് കാവലായി നിൽക്കുന്ന സൂര്യൻ്റെ കണ്ണുകളിൽ കരടു വീണാൽ, ഇരുളു വീണാൽ പിന്നെ എല്ലാ ജീവിതങ്ങളും അഴലാണ്ടതായി മാറുന്നു. അവിടെയാണ് ഉള്ളൂർ മഹാകവിയുടെ പ്രപഞ്ചസങ്കല്പം നമുക്ക് ദർശന ദീപ്തിയാകുന്നത്. ജനങ്ങളെ വലയ്ക്കുന്ന എല്ലിൽ നിന്ന് രക്ഷകനായി എത്തുന്ന പ്രകാശം എന്ന പൊരുളും
സൂര്യന് ചാർത്തിക്കൊടുക്കുകയാണ് ഇവിടെ മഹാകവി. ബാലകവിതകളുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു കവിതയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. നിലയില്ലാതെ കിടന്നു മയങ്ങിടുമുലകിനെ വീണ്ടും ഉണർത്തുവതിന്നായി പുലർകാലത്തു കിഴക്കൻ മലമേൽ തലകാട്ടുന്നിതു കതിരവ ഭഗവാൻ. മഷി പോലുള്ളൊരിരുട്ടിനെ ഇപ്പോൾ മഷിയിട്ടാലും കാണാൻ വിഷമം. കൂട്ടിൽ ജീവനുമായി പാഞ്ഞേതോ കൂട്ടിനകത്ത തൊളിച്ചു കിടപ്പു. അങ്ങനെ വേണം രാമുപ്പതുമതു ഞങ്ങളെ ഒരുപടി ചുറ്റിച്ചില്ലേ. നല്ല വെളിച്ചം വീണു ജഗത്തിൻ അല്ലലൊഴിഞ്ഞു സുഖിക്കാം മേലിൽ. നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം. നമ്മെ കാണുന്നളവതു കാട്ടും നന്ദി മറക്കാമോ. പഞ്ചവർണ പെൺകുടിയേ പൈങ്കിലേ വാവാ വടിടമോ പൂമേനി വന്ന്.